ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലൂടെ ഇപ്പോഴും സൈക്ലിംഗ് നടത്തുന്ന ഒരാളുണ്ട്. സൈക്കിളാണ് അദ്ദേഹം. ചൂരൽമലയിലെ അജയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കവറുണ്ട്. അതിലെന്താണെന്നറിയാമോ? മിണ്ടാപ്രാണികൾക്കുള്ള ഭക്ഷണം. അതിരാവിലെ അജയ് സൈക്കിളുമായി ഇറങ്ങും. ചൂരൽമല കഴിഞ്ഞ് പാലം താണ്ടി അട്ടമലയിലേക്കും മുണ്ടക്കയിലേക്കും ആ യാത്ര നീളും. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ സവാരി. വർഷങ്ങളുടെ പഴക്കമുണ്ട്. അങ്ങനെ പോകുമ്പോഴെല്ലാം ആ നാടിന്റെ മനോഹാരിത ഫോണിൽ ഒപ്പിയെടുത്തിട്ടുമുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടത് ഒറ്റ രാത്രി കൊണ്ടാണ്. കഴിഞ്ഞ 20 ദിവസമായി ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നെഞ്ചു പൊട്ടുന്നുണ്ട് അജയിക്കും. പക്ഷേ സൈക്കിളിൽ തൂക്കിയ ഒരു കവറുമായി ഇപ്പോഴത്തെ യാത്രയ്ക്ക് ഉദ്ദേശമുണ്ട്. അതിൽ സൗഹൃദത്തിന്റെ നിറവുമുണ്ട്. കൂടുതലും പോകുന്നത് മുണ്ടക്കായാണ്. എന്താ പറഞ്ഞാൽ, കൂടെ പഠിച്ച എത്രയോ ആളുകൾ അവിടെ മരണപ്പെട്ടു പോയി. അവരുടെ അവർ വളർത്തിക്കൊണ്ടിരുന്ന കോഴികൾ, നായകൾ, പൂച്ചകൾ, ഇവയെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വീണ്ടും. അപ്പോൾ ഞാൻ അവർക്കുള്ള ഭക്ഷണമായിട്ട് 2-3 ദിവസം മുതൽ തുടങ്ങിയ യാത്രയാണ്. ഇന്ന് വരെയും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് മേഖലയിലാണ്. അപ്പോൾ അവിടെ പോലും നിർത്തിയിട്ട് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയും എല്ലാ മേഖലകളിലൂടെ അത് അറിയാത്ത ആളുകൾക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാനും എല്ലാത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സൈക്കിളിൻ്റെ വരവിനായി കാത്തുനിൽക്കുന്ന മിണ്ടാപ്രാണികൾ കൂടെ കൂടുന്നു. ഞാൻ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ 5:30-6 മണിക്ക് ഞാൻ ഉണ്ടാവും, ടൗണിലുണ്ടാവും. ആ സമയത്ത് എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിട്ട് ഇനി ഷോറൂമിലേക്ക് പോവുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവർ എത്രത്തോളം കാലം എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തിരിക്കും. അജയ് എടുത്ത വീഡിയോകളിൽ കാണാം ഈ നാടിന്റെ സൗന്ദര്യം. ഇപ്പോൾ മണ്ണും പാറക്കെട്ടുകളും മാത്രം. ഈ കാഴ്ചകൾ മാഞ്ഞു പോകട്ടെ, വീണ്ടും പച്ചപ്പ് വരട്ടെ. അഭിത്തിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്.